ഉപവാസത്തിന്റെ ഒന്നാം ദിവസം രാത്രിയിൽ സ്തോത്രം പകൽ വന്നതിനേക്കാൾ ചില പ്രിയപ്പെട്ടവരോട് ഒന്നിച്ചു കൂടുവാൻ സർവശക്തൻ തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയസലോ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായ എജിയുടെ എല്ലാ അഭിഷിക്തന്മാരും പേരെടുത്ത് രാവിലെ പറഞ്ഞതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം ലീഡ് ചെയ്ത അഭിഷിക്തൻ, അനുഗ്രഹീതമായ ഗാനങ്ങളെ ആരംഭിച്ചതായ കർത്തദാസൻ ടീമ, സ്തോത്രം. എല്ലാ സഭാ ഉപേക്ഷിച്ച എല്ലാ എജി കുടുംബത്തിനും യേശു ക്രിസ്തുവിന്റെ അതിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹം വന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഒരുമിച്ച് നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ സഭയിലും ഒക്കെ കൂടുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. രാവിലെ പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. കൃപയാണ് ഒരു സന്ധ്യകളിലൂടെ ഒന്നിച്ച് പമ്പരാൻ തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്നത് പോലെ പിന്നിട്ട പാതകളെ നോക്കിയ നമുക്കെല്ലാം ഏകസ്വരത്തിൽ പറയാൻ കഴിയും, എബെനേസർ. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. ഭാവി എന്താകും, ജീവിതം എന്താകും, തലമുറകൾ എങ്ങനെയാകും, ശുശ്രൂഷ ഇവിടെ എത്തുമെന്ന് ലോകം ശത്രു നമ്മളെ നോക്കി ചോദിക്കുമ്പോൾ ഭാവിയെ നോക്കി പുഞ്ചിരി കൊണ്ട് വിളിച്ചു പറയാൻ കഴിയും, യഹോവ ഈരേ. അസമാധാനമുള്ള ചുറ്റുപാടുകളെ കാണുമ്പോൾ ഒരേഹോവാഭത്തിന് ദൃഢധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയും, യഹോവ ശാലി. അവൻ ഞങ്ങളുടെ സമാധാനത്തിന്റെ ദൈവമാണ്. ചെയ്യാൻ തരത്തില്ലെന്ന് വിഷയങ്ങളെ നോക്കി പിശാച് വെല്ലുവിളിക്കുമ്പോൾ കൃപ പ്രാപിച്ച ഒരു ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയും, യഹോവ നിസി. അവൻ ഞങ്ങളുടെ ജയത്തിന്റെ കൊടിയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ് രാവിലെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുവാനിടയായി തീർദേശിച്ച് നിൽക്കപ്പെടും. കർത്തൃസാന്നിധ്യം അനുഭവപാസ്വത്തിലെ ദൈവം സഹായിച്ചു. സ്തോത്രം. അന്യഭാഷ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ ഗോളത്തിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യം. പ്രീശനോ. സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ പലയിടത്തും ഞങ്ങളെപ്പോലും വിലക്കിയിട്ടുണ്ട്, സിസ്റ്റേ അത് വേണ്ട. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി പറയാം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കണം. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ പാട്ട് പാടി കഴിയുമ്പോൾ അറ്റത്തും വാലുപോലെ രണ്ട് വാക്ക സ്തോത്രം, അതല്ല, ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചുകൊണ്ട്. ഒരു ഭക്തൻ ഈ ഭൂമിയിൽ നിൽക്കണമെങ്കിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണെന്ന് സ്തോത്രം നാം പഠിച്ചു. സ്തോത്രം. ഗെത്സെമനയിലെ പ്രാർത്ഥന, യേശു പറഞ്ഞു രാവിലെ നാം കേട്ടതുപോലെ, എന്തിനവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ? സ്തോത്രം. യേശു ക്രൂശിക്കപ്പെടാതിരിക്കാനല്ല നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പിന്നെയോ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാ. പരീക്ഷയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും തരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആവർത്തനം എട്ടിന്റെ രണ്ടിൽ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാൻ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. സ്തോത്രം. ഈ പരീക്ഷകളെ അതിജീവിക്കുക. എന്തിനാ ഗെത്സെമനയിൽ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴുമ്പോൾ? സ്തോത്രം. ക്രൂശീകരിക്കപ്പെടാതിരിക്കാനല്ല നിങ്ങൾ എന്നോടുകൂടി ഒരു നാഴി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സ്തോത്രം. ഫ്രേസലോ, പത്രോസേ, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഗെത്സെമനയിൽ വെച്ച് നിന്റെ കരം കൊണ്ട് വാളെടുക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. യോഹന്നാനെ, സ്തോത്രം, തിളച്ചെണ്ണയ്ക്കകത്തോട്ട് വീഴുന്ന അനുഭവം നിന്റെ മുമ്പിലുണ്ട്. പത്മോസിന്റെ ഏകാന്ത അനുഭവത്തിലേക്ക് നീ കടന്നു പോകും. ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ, തരണം ചെയ്യണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ഹല്ലേലൂയാ. പ്രാർത്ഥന അന്യപ്പെട്ടു പോയി, പ്രസംഗം ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സ്തോത്രം യോഗത്തിന് വന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രസംഗം കേൾക്കാം. സാഹചര്യങ്ങളൊക്കെ മാറി. സ്തോത്രം. എന്നാൽ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടു. സ്തോത്രം. ആലയത്തിൽ വന്ന് ഒരുമിച്ചിരുന്ന് ആത്മാവിന് സത്യത്തിന് ദൈവത്തെ ആരാധിച്ച് അന്യഭാഷ സ്വർഗീയ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭൂതി അന്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് വീണ്ടെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തോടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിന് ഭിന്നം വരാതെ അവൻ എന്നോട് പറ്റിയിരിക്കുവാൻ ഞാൻ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുന്നവനാകെ ഞാൻ അവനെ ഉയർത്തും. അങ്ങനെയെങ്കിൽ പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവം, നാമത്തെ അറിയുന്നവരെ ഉയർത്തുന്ന ദൈവം. നമ്മുടെ സഹോദരിമാരുടെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ കൊഴിഞ്ഞ പല്ലും പൊട്ടിയ ചെവിയും മങ്ങിയ കണ്ണും എഴുതിയ ശബ്ദവും വിറയ്ക്കുന്ന കാലുകളും കുഴഞ്ഞ കൈകളും ഉള്ളപ്പോഴല്ല ദൈവത്തിന് വേണ്ടി പോകേണ്ടത്. ദൈവം തന്നിരിക്കുന്ന ശബ്ദം, കർത്താവ് തന്നിരിക്കുന്ന ആയുസ്, ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, അല്ലേലൂയ. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. പകരുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തിയെ തിരിച്ച് കാലം ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ജനിച്ചു വളർന്ന സ്തോത്രം കൊച്ചു കേരളത്തിൽ വലിയ വേദനിക്കുന്ന അനുഭവത്തിലൂടെ നമ്മുടെ സഹോദരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു.
സ്തോത്രം ക്രിസ്തുവേ, പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വലിയ കടമ നമ്മുടെ പേരുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കൂടെ ദിനംപ്രതി കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്ത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. സ്തോത്രം, പ്രായമുള്ള മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം, ഒരുപക്ഷെ എല്ലാ വാർത്തകളും നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും സ്തോത്രം, മനസ്സിലാക്കണം, അവരുടെ ഒന്നും കാലത്ത് അവർ കേട്ട് കേൾക്ക് പോലും ഇല്ലാത്ത വിഷയങ്ങളാണ്. ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ, കേരളത്തിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ മൃഗത്തെക്കാൾ അധമമായ അനുഭവത്തിലൂടെ മാനവകുലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മൃഗരോഗങ്ങൾ പോലും മൂക്കത്ത് കൈവച്ച അയ്യേ എന്ന് പറഞ്ഞ് തലമുലിക്കത്തക്ക രീതി നമ്മുടെ സംസ്കാരം അധപ്പതിച്ചു. വല്ലാത്തൊരു അനുഭവത്തിലൂടെ ഭാര്യയാരാ, ഭർത്താവേതാ, അപ്പനാരാ, മക്കളേതാ, ജന്മം കൊടുത്തവരാ, കൊച്ചുമക്കളേതാ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരു കാലഘട്ടം. സ്തോത്രം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അധാർമികയുടെയും അനുഭവത്തിലൂടെ ദൈവത്തിന്റെ സ്വന്തം നാണെന്നറിയപ്പെടുന്ന കൊച്ചു കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, പാർട്ടിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ കൊല്ലും കൊലയും നടക്കുന്നു. ഞങ്ങളൊക്കെ തെരുവോരങ്ങൾ പ്രസംഗിക്കുന്നതായുണ്ട്, ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ശൈലി ഒന്ന് വേറെയാണ്. സ്തോത്രം, എങ്കിലും പറയട്ടെ, സ്തോത്രം, ഇതിന്റെ നടുവിൽ ജനത്തെ ഒന്ന് ഒരുമിപ്പിക്കുവാൻ, ഈശ്വര ചിന്തയിലേക്ക് ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തെങ്കിലേക്ക് ജനത്തെ തിരിക്കുവാൻ. സ്തോത്രം, അല്ലേ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം, അല്ലേ നമ്മൾ ആരൊന്ന് ചിന്തിച്ചാലും തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. സ്തോത്രം, അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാമെന്നൊരു വലിയ ദൗത്യം നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാൽ സ്തോത്രം, ഇടിവിൽ നിൽക്കാനാണ് ദൈവജനത്തെ ദൈവമാക്കിയിരിക്കുന്നത്. സ്തോത്രം, എല്ലാ സാഹചര്യങ്ങളും അനുവദനീയമായിരിക്കുന്ന അനുഭവത്തിൽ പ്രാർത്ഥിക്കേണ്ടാവുന്നൊരു ചിന്താഗതി ഏതെങ്കിലും ഭക്തർക്കുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം, എല്ലാ സാഹചര്യങ്ങളും ഒത്തിരിക്കുമ്പോഴാണ് ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടത്. സ്തോത്രം, രാവിലെ നാം കേട്ടു, സ്തോത്രം, രേഖ വിരോധമായി വന്നപ്പോൾ ദാനിയേൽ താൻ പതിവായി ചെയ്തു വന്നതുപോലെ, വിരോധമായിട്ട് രേഖ വന്നപ്പോഴല്ല, പതിവായി ചെയ്തു വന്നതുപോലെ യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ അപ്പോൾ തുറന്നെന്നല്ല, തുറന്നിരുന്നു. സ്തോത്രം, ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസനി പ്രാർത്ഥിച്ചു. ആരോഗ്യമുള്ളവരോട് ഒരു ദൂതി ഞാൻ പറയാം, കർത്തൃസനി മുഴങ്ങാൻ മടക്കി കരമുയർത്തി പ്രാർത്ഥിക്കണം. സ്തോത്രം, പുരുഷന്മാർ കരമുയർത്തി പ്രാർത്ഥിക്കണം. സഹോദരിമാരെ മുട്ടുമടക്കി കരമലർത്തി ദൈവസനി പ്രാർത്ഥിക്കണം. സ്തോത്രം, എല്ലാ പ്രഭാതത്തിനും എഴുന്നേൽക്കുമ്പോൾ, സ്തോത്രം, ഫോൺ കയ്യിലെടുക്കുന്നതിന് മുമ്പ്, സ്തോത്രം, വീട്ടുകാരോടും കൂട്ടുകാരോടും സംസാരിക്കുന്നതിന് മുമ്പ് കർത്താവിനോട് സംസാരിക്കുന്നു. ബെഡ്റൂമിൽ നിന്ന് സ്തോത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് കർത്താവിനോട് സംസാരിച്ചിട്ട് ഇറങ്ങാവും. സ്തോത്രം, ദൈവസന്നിധിയിൽ കല്ലേറി നമ്മെ തന്നെ ഏൽപ്പിക്കണം. സ്തോത്രം, വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനിടയായിത്തീരും. സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ഭക്തരെ തകർക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവനന്തപുരത്ത് നിന്നൊരു വേദഭാഗം വായിക്കാൻ ക്രിസ്തു ശരണപ്പെടുന്നു. നമുക്ക് എല്ലാം സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ്, 76-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 1-ാമത് വാക്യം. 76-ാം സങ്കീർത്തനം 1-ാം വാക്യം. മതി, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ. സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയാണല്ലോ, കൺവെൻഷൻ യോഗമല്ലല്ലോ. സ്തോത്രം, അങ്ങനെ തന്നെ പോകട്ടെ. ദൈവം, ആ ഒരൊറ്റ ഭാഗം മാത്രം നമുക്ക് എടുക്കാം. ദൈവം യഹൂദയിൽ, യഹൂദ എന്ന വാക്കിനർത്ഥം സ്തുതിക്കുന്നവരിലൂടെ ദൈവനാമം പ്രസിദ്ധമാകും. ഹല്ലേലൂയ. ആരാധിക്കുന്നവരിലൂടെ ദൈവനാമം പ്രസിദ്ധമാകും. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവം ഒന്നാമത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ വലിപ്പത്തെ കുറിച്ച് അറിവും ഉണ്ടായിരിക്കണം. ഞങ്ങളൊക്കെ പുറത്തു നിന്നവരാ. പ്രിയമുള്ളവരെ, രക്ഷ എന്താണെന്ന് അറിയത്തില്ല, ക്രിസ്തുവിനെ അറിയത്തില്ല, യേശു കൂടുതൽ ഒന്നും അറിയില്ല. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം, ഫ്രിസലോ സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും, മുമ്പ് ലീഡ് ചെയ്ത ദൈവദാസൻ പറഞ്ഞ പോലെ, എത്ര ആരാധിച്ചാലും, സ്തോത്രം, എത്ര പ്രാർത്ഥിച്ചാലും മതി വരാത്ത രീതിയിൽ. സ്തോത്രം, അവൻ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തില്ലേ? എങ്ങനെയാ മൗനമായിരിക്കാൻ പറ്റുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരാത്ത രീതി. ദൈവം യഹൂദയിൽ സ്തുതിക്കുന്നവരിലൂടെ കർത്തൃനാമം പ്രസിദ്ധമാകും, ആരാധിക്കുന്നവരിലൂടെ ദൈവനാമം പ്രസിദ്ധമാകും, പ്രാർത്ഥിക്കുന്നവരിലൂടെ പൊന്നുനാമം മഹത്വപ്പെടും. സ്തോത്രം,
പിതാവ് മഹത്വപ്പെടുന്നു. സ്തോത്രം. എങ്ങനെ ഫലം കായ്ക്കണം? ആരും വസിക്കണം? കൊമ്പിന് മുന്തിരി വള്ളി വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയത്തില്ല. കുടുംബശ്രേഷ്ഠത കൊണ്ട് നടക്കത്തില്ല, കുലമഹിമ കൊണ്ട് നടക്കത്തില്ല, സാമർഥ്യം കൊണ്ട് കഴിവ് കൊണ്ട് നടക്കത്തില്ല. ക്രിസ്തുവിൽ വസിച്ച അധികം ഫലം കായ്ക്കാൻ കഴിയും. അവനിൽ വസിച്ച അധികം ഫലം കായ്ക്കാൻ കഴിയും. അധികം ഫലം കായ്ച്ചാൽ പിതാവ് മഹത്വപ്പെടും. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ പൂർണ്ണ മനസ്സോടെ, എങ്ങനെയാ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. സ്തോത്രം, സ്തോത്രം. ഇശായിയുടെ ഭവനത്തിലേക്ക് തൈലക്കൊമ്പിനകത്തെ അഭിഷേക തൈലവുമായിട്ട് ശമൂവേൽ വന്നു. സ്തോത്രം. ഈ കുടുംബത്തിൽ ഒരുത്തനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പേശലോ മിടുക്കങ്ങളെ പട്ടാളക്കാരെ ഏഴുപേരെ മുന്നിലോട്ട് കൊണ്ട് നിർത്തി ഇശായി. തമ്പുരാൻ പറഞ്ഞു, ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. എല്ലാവരും പോയി. ഉടനെ ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനിയും നിന്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? ഇശായി പറയുന്നൊരു കാര്യം, ആ ഒരുത്തനുണ്ട്. കേൾക്കുമ്പോഴേ അറിയാം വലിയ ഗുണമൊന്നും. അതുകൊണ്ട് ഈ ദാവീദ് പറയുന്നുണ്ട് 27-ാം സങ്കീർത്തനത്തിൽ, എന്റെ അപ്പനും അമ്മയും തന്നെ, അപ്പനും അമ്മയ്ക്ക് പോലും വേണ്ടായിരുന്നു. സ്തോത്രം. നിങ്ങൾ നോക്കണം, സങ്കീർത്തനമൊക്കെ ദാവീദിനോട് ചേർന്ന് നിന്ന് നമ്മൾ ഞായറാഴ്ച പാടാറുണ്ട്. സ്തോത്രം. എത്ര പ്രശ്നതിപിടമായിരുന്നു ഈ ഭക്തന്റെ ജീവിതമെന്ന് അറിയാമോ? ക്രിസ്തലോ. സ്തോത്രം. ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, പ്രാവിനെ പോലൊരു ചിറവുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഇവിടുന്ന് കേരളത്തിലോട്ട് വന്നാലും പ്രശ്നത്തിന് പരിഹാരമില്ല, പറക്കണം. സ്തോത്രം. അതിന്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, എങ്കിലും ഞാൻ എന്റെ ദൈവമായ യഹോവയിൽ പൂർണ്ണമായി ആശ്രയിക്കും. അദ്ദേഹത്തിന് എവിടെ പോയാലും പ്രശ്നത്തിന് പരിഹാരമില്ല, ആശ്രയം യേശുവിലാണെങ്കിൽ. നിങ്ങൾ ആ ഭക്തിന്റെ അടുത്ത് നിന്ന് പഠിച്ച് അദ്ദേഹം പറഞ്ഞോണ്ട്, ഞാൻ സമാധാനത്തോടെ, ഞാനിങ്ങനെ ചിന്തിച്ചു, സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു മകനുണ്ട്, പേര് അബ്ഷാലും, അർത്ഥം അപ്പന് സമാധാനം. അബ്ഷാലോ എന്ന് വാക്കിനർത്ഥം അപ്പന് ജീവിതകാലത്ത് ആ മകൻ മുഖേന. എങ്കിലും അദ്ദേഹം പറയുന്നു മനസ്സിലാകുന്നില്ല. കാറ്റിൽ കിടന്നവനെ കൊണ്ടുവന്നു, കണ്ടുടനെ സ്വർഗം പറഞ്ഞു, ഇവനെ തന്നെ. സ്തോത്രം. നിയോഗമുള്ളവൻ കാറ്റിൽ കിടന്നാലും അഭിഷേകം തേടി അവനെ ചെല്ലി. സ്തോത്രം. വീട്ടിൽ കൊണ്ടുവന്നു, തൈലക്കൊമ്പിനകത്തെ അഭിഷേകതയിലെ ശിരസിൽ ഒഴിച്ചു. സ്തോത്രം. പിന്നെയും വനാന്തരത്തിലാ പോയതെങ്കിലും ആള് മാറി സിംഹത്തെ കരടിയെ കീറുവാൻ ഒരു അധികാരം. സ്തോത്രം. അലറിയെടുക്കുന്ന സിംഹത്തെ ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ കടിച്ചു പിടിക്കുമ്പോൾ സ്തോത്രം. അല്ലേ, കൃപ പ്രാപിച്ചവന്റെ മേൽ ആത്മസാന്നിധ്യം ഇറങ്ങി. സ്തോത്രം. ഒരൊറ്റ ഒരെണ്ണത്തെ നഷ്ടപ്പെടുത്താൻ പിന്നെ അവൻ അനുവദിച്ചില്ല. അലറിയെടുത്ത് വന്ന ആട്ടിൻകുട്ടിയുടെ കഴുത്തിന് പിടിച്ച് കടിച്ചെടുത്തതായ സിംഹത്തിന്റെ മേൽ അവൻ ചാടി വീണു. അവനറിയാം, എന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അധികാരത്തിന്റെ ശക്തി ചേർന്നതല്ല. കൃപ പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തോട് ഞാൻ പറയാം, അവന്റെ മേലാണ് നമ്മുടെ അകത്ത് പകരപ്പെട്ടത്. സ്തോത്രം. പകരപ്പെട്ട ശക്തി ചേർന്നല്ലെന്ന് ബോധ്യമുള്ളവൻ. ഈ ആയിരക്കണക്കിന് ഭൂതം ബാധിച്ച ഗദരദേശത്തെ ഭൂതഗ്രസ്ഥൻ യേശുവിനെ കണ്ടപ്പോ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ആയിരക്കണക്കിന് ഭൂതമുണ്ടെങ്കിലും യേശുവിനെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞു. സ്തോത്രം. പൗലോസിനെ ശീലാസിനെ കണ്ടപ്പോൾ വെളിച്ചപ്പാടത്തെ സ്ത്രീ ദുരാത്മാ ബാധിച്ചപ്പോ പറഞ്ഞു, ഇത് അത്യുന്നത ദൈവത്തിന്റെ. ആയിരക്കണക്കിന് ഭൂതം ബാധിച്ചവൻ യേശുവിനെ കണ്ടപ്പോ പറഞ്ഞു, ഇത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. അഭിഷിക്തന്മാരെ കണ്ടപ്പോൾ ദുരാത്മാവ് ബാധിച്ച സ്ത്രീയും പറഞ്ഞു, ഇത് അത്യുന്നത ദൈവത്തിന്റെ, അത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ, ഇത് അത്യുന്നത ദൈവത്തിന്റെ. എന്നാ 3.5 വർഷം കൂടെ നടന്ന് ശിഷ്യന്മാർ നില വിളിക്കുമ്പോൾ വെള്ളത്തിന്മീതെ നടന്ന് അടുത്തി എന്ന് യേശുവിനെ കണ്ടപ്പോ അവര് പറഞ്ഞു,
നിങ്ങൾ മനസ്സിലാകാത്ത പോലെ ഇരിക്കും. ഞാൻ പലപ്പോഴും എന്റെ വേദി പറയുന്നത് പോലെ നമ്മളൊക്കെ ഈ അനുഗ്രഹത്തിന്റെ തോത് കേൾക്കുമ്പോഴേ ഗ്ലോറി പറയത്തുള്ളൂ. ഞാൻ പറയാറുണ്ട് ഈ വണ്ടിയുടെ ഫ്രണ്ട് സ്തോത്രം വൈപ്പർ വെച്ചിരിക്കുന്നു, മഴവെള്ളം വീഴുമ്പോ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രസംഗവേദി പറയാറുണ്ട് ഈ ഷുഗർ രോഗിക്ക് എപ്പോഴും ഇഷ്ടം ജിലേബി ചെയ്യാം, അല്ലെ ഷുഗർ ഉള്ളവരോട് ചോദിക്കാം വേണ്ടത് പാവയ്ക്കാനില്ല, ഒരൊറ്റ മനുഷ്യൻ നമുക്ക് തരാനില്ല. സ്തോത്രം എവിടെയും മുദ്രവേ ഉള്ളൂ. സ്തോത്രം പ്രൈസലോ സ്തോത്രം. മൂന്നര വർഷം കൂടെ നടന്നതാ, അപ്പം തിന്നതാ, സൗഖ്യം പ്രാപിച്ചതാ. സ്തോത്രം 12 കൊട്ട നിറച്ചെടുത്തതിൽ ഓരോ കൊട്ടയും കൊണ്ട് വീട്ടിൽ പോയവരാ, ഭയങ്കര വിടുതല ജീവിതത്തിൽ സംഭവിച്ചതാ. പക്ഷെ യേശു അടുത്ത് വന്ന് പറഞ്ഞു വേണ്ട വരുന്നു, ആയിരക്കണക്കിന് ഭൂതം ബാധിച്ചവൻ പറഞ്ഞു. സ്തോത്ര സ്തോത്രം. പലപ്പോഴും ആ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. സ്തോത്രം. ആസുമുമ്പ പറഞ്ഞ പോലെ എപ്പോഴും യുദ്ധമല്ലേ കേൾക്കുന്നത്. സ്തോത്രം. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ. സ്തോത്രം. ഇത് നമ്മൾ കേട്ട് 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 പിന്നെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ തനി നിറം കാണുന്നത്. വിഷയം വരുമ്പോ നമ്മള് കർത്താവിനോടുള്ളതായ ആ സ്വഭാവത്തിനും പ്രാർത്ഥനയും വ്യത്യാസം ഉണ്ടാകും. ഒരു രോഗം കൊണ്ട് വരട്ടെ, നമ്മുടെ തനി നിറം കാണാം. ദൈവസന്നിധി ചെന്ന് മുറ്റുമടക്കിട്ട് കർത്താവേ ഞങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്, രോഗസൗഖ്യം മക്കളെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ തബല പറഞ്ഞു കുഞ്ഞ മറ്റേ ഭാഗം നീ വായിച്ചിട്ടില്ലേ, അവകാശ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും ശ്രേഷ്ഠതയില്ല. ഞങ്ങൾ മക്കളെങ്കിൽ ഞങ്ങൾ അവകാശികളാണ്, രോഗസൗഖ്യം മക്കളെ അവകാശമാണ്. അതുകൊണ്ട് എന്നെ സൗഖ്യമാക്കണം. തമ്പുരാൻ പറഞ്ഞു സ്തോത്രം, അവകാശ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം വീട്ടിലെ വേലക്കാരനേക്കാൾ വലിയ യോഗ്യതയൊന്നുമില്ല. സ്തോത്രം. അവകാശിയാകണമെങ്കിൽ നിനക്കൊരു വളർച്ച ഉണ്ടാകണം. അധികാരത്തോടെ ചോദിക്കണമെങ്കിൽ ഒരു ആജ്ഞ നമുക്കറിയാം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ. സ്തോത്രം. ഒരു കുഞ്ഞു ജനിച്ചാൽ 3 മാസമാകുമ്പോൾ കവിന്ന് വീഴണം, 6 മാസമാകുമ്പോൾ മുട്ട കഴിയണം, 9 മാസമാകുമ്പോൾ പിച്ച വെക്കണം, 1 വയസ്സാകുമ്പോഴത്തേക്ക് കുഞ്ഞു സംസാരിക്കണം. ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന അപ്പന്റെ അമ്മയുടെ ആഗ്രഹമാണ്, ആശയം. സ്തോത്രം. 25, 35, 40, 15 ഒക്കെ വയസ്സിൽ പോലും ഉപ്പിപ്പാലും കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് കിടന്നാലോ, ജന്മം കൊടുത്ത് അപ്പനും നൊന്ന് പ്രസവിച്ച അമ്മയ്ക്കും എത്ര വേദനയായിരിക്കും. സ്തോത്രം. കാലം നോക്കിയാൽ എന്ന് പറഞ്ഞ സ്തോത്രം. നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. പക്ഷെ വിഷയം വരുമ്പോൾ മക്കളാണ് അവകാശികളാണ്, രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്. സ്തോത്രം. തമ്പുരാൻ പ്രായപൂർത്തിയായിട്ടില്ല. സ്തോത്രം. അവകാശ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, നിനക്കൊരു വളർച്ച ഉണ്ടായിരിക്കണം. സ്തോത്രം. അത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പറമ്പയ്യാത്ത ഒരാത്മ നിറവിലേക്ക്. സ്തോത്രം. കഷ്ടതയുണ്ട്, വേദനയുണ്ട്, പരീക്ഷയുണ്ട്. രാവിലെ കേട്ടതുപോലെ സ്കൂളിലും കോളേജിലും പഠിച്ച നമ്മൾ, സ്തോത്രം, ക്ലാസ് റൂമിലൊക്കെ ഇരുന്നത് സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചു ഒന്നിച്ചിരുന്ന, പക്ഷെ പരീക്ഷ വരുമ്പോ ഒറ്റയ്ക്ക്. സ്തോത്രം. പക്ഷെ അതിജീവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ പേരുണ്ട്. സ്തോത്രം. അവന് മനസ്സിലായി എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം ചെറുതല്ല, എന്റെ മേൽ തന്ന അധികാരം ചെറുതല്ല. സിംഹത്തെ കീറി കരടിയെ കീറി ഉറപ്പ് വന്നു, സകലവും സാധ്യമാണ്. ഒരു രാജ്യത്തെ തന്നെ ഒരു ദേശത്തെ തന്നെ വെല്ലുവിളിച്ച മലമായ ഗോലിയാത്ത. സ്തോത്രം. മിടുക്കന്മാരൊക്കെ മാറി നിൽക്കുമ്പോ ശൗലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു എന്നെയും നയിക്കാമോ, പടച്ചട്ടയൊക്കെ കൊടുത്തെങ്കിലും അതൊന്നും ചേരത്തില്ലായിരുന്നു. സ്തോത്രം. തോട്ടിലേക്ക് ഇറങ്ങി കല്ലുകളെ പെറുക്കി കവിണിയിൽ വെച്ചു. സ്തോത്രം. ഒരു നായോട് അടുത്ത് ചെല്ലുന്നത് പോലെ അടുത്ത് ചെല്ലുന്നു നോക്കി അവൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചെങ്കിലും. സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിന് ഞാൻ വരുന്നു. സ്തോത്രം. മലനായ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തി, വീണ് കിടക്കുന്ന മല്ലന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ വാളെടുത്ത് അവന്റെ ശിരസിനെ ഛേദിച്ചു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വിഷയം ഞാൻ അന്ന് ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിച്ചു. സങ്കീർത്തനത്തിന് 99% എഴുതി ആരാന്നറിയോ? ദാവീദ് ഒറ്റയടുത്ത് മല്ലനെ കൊന്ന കാര്യം എഴുതിയിട്ടില്ല. നമ്മളുടെ ആരെങ്കിലും ആണെങ്കിൽ തോട്ടിൽ ഇറങ്ങിയതൊരു സങ്കീർത്തനം, സഞ്ചിയിൽ ഇട്ടതൊരു സങ്കീർത്തനം, കല്ല് പെറുക്കിയതൊരു സങ്കീർത്തനം, ആകെപ്പാടെ 150 ഉള്ളൂ. കുറെ സീറോയിലൂടെ ചേർത്ത് 15,000 സങ്കീർത്തനമാക്കി മാറ്റി. ഇസ്രായേലിൽ ഒരു ദാവീദ് ഉണ്ട് എന്ന ലോകം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്രായേലിൽ
ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വാദി പ്രതിയാകുക. പുത്രന്റെ നാമത്തെ ഉയർത്തുക, തമ്പുരാൻ കാണിക്കുന്ന ഒരു കാരണം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് സ്തോത്രം. ഈ പുറത്തുനിന്ന് ഒരു ഗോലിയാത്ത് എത്ര അധികാരമുണ്ട്! സ്തോത്രം, പുറത്തുനിന്ന് ഒരു ഗോലിയാത്ത് വന്നില്ല, എത്ര ശക്തിമാനാണെങ്കിലും, ഒരു രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കാൻ ശക്തിയുള്ളവനാണെങ്കിലും, അഭിഷേകമുള്ളവന് ഒരു ചെറിയ കല്ല് മതി അവന് എറിഞ്ഞു. പക്ഷെ അകത്തുനിന്ന് ഒരു ശൗൽ എഴുന്നേറ്റ കിന്നരം പാടിക്കൊണ്ട് നടക്കുകയല്ല, ഒരു പിടുത്തവും കിട്ടിയില്ല, വീട്ടിൽ പോയി പേച്ചത് അകത്തുനിന്ന് ഒരു ശൗൽ എഴുന്നേറ്റ് വന്ന സ്തോത്രം കിന്നരവും പാടിക്കൊണ്ട് നടക്കുകയല്ല, അത് ഒരു നിവൃത്തി. സ്തോത്രം, സ്തോത്രം, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അഭിഷേകവും തെരഞ്ഞെടുപ്പുമുള്ളവൻ സ്തോത്രം. എപ്പോൾ ദൈവം ജനം ഗാന പ്രതിഗാനമായിട്ട് പാടിയെന്നാ ഷൗൽ ആയിരത്തെ കൊന്നു, ദാവീദോ പതിനായിരത്തെ കൊന്നു. സ്തോത്രം, ഷൗൽ ആയിരത്തി ഒന്നും കൊന്നില്ല, ഗാന പ്രതികാരമായിട്ട് പാടി പറഞ്ഞു പാടികളോ. ആ സമയം എന്തോ എടുത്തു, കുന്തം എടുത്തു. സ്തോത്രം, വായിച്ചു നോക്കണം. കാടും മേടും മലകളും ഗുഹകളും വനാന്തരങ്ങളും താണ്ടി ഭക്തൻ ഓടുക, അഭിഷേകമുള്ളവൻ ഓടുക, കൃപ പ്രാപിച്ചവൻ ഓടുക, ശുശ്രൂഷയുള്ളവൻ ഓടുക. സ്തോത്രം, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാടും മേടും മലകളും ഗുഹകളും വനാന്തരങ്ങളും താണ്ടി ഓടുക. വേദപുസ്തകം നന്നായി പഠിക്കുന്നവർക്കറിയ ഒന്നും രണ്ടും വർഷമല്ല ഈ പോരാട്ടം, 38 വർഷം. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകമുള്ളവനെതിരെ 38 വർഷം ഈ പോരുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒരുത്തൻ കുന്തവും പിടിച്ചോണ്ട് പോറണേ അഭിഷിക്കൻ. സ്തോത്രം, തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ശുശ്രൂഷയുള്ളവൻ, കാടും മേടും മലകളും ഗുഹകളും വനാന്തരം ഓടുമ്പോഴും ഇദ്ദേഹം പാടിയെന്ന്, ഓടുമ്പോഴും അദ്ദേഹം വെറും പാട്ടല്ല പാസ്റ്റർ, സ്വർണഗീതം പാടിയത്. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ അഭിഷേകം തെരഞ്ഞെടുപ്പുള്ള നമ്മുടെ പുറകെ കാണുമായിരുന്നെങ്കിലും നമ്മൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പാടും, ആ പാട്ടൊന്നും ഇതിനകത്ത് എഴുതാൻ കൊള്ളുക. ഒന്നും രണ്ടുപേരും 38 വർഷം ഈ പോര് സഹിച്ചു. സ്തോത്രം, തെരഞ്ഞെടുക്കപ്പെടുന്ന കാര്യം അറിയാം, വാളെടുക്കുന്നവൻ വാളാൻ നശിക്കുമെന്നും കുന്തം കൈവെടുത്തവൻ അതേ വീഴുമെന്നും. പക്ഷെ എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം മാറിപ്പോകുന്നതല്ല. ഹല്ലേലൂയാ! എന്റെ മേലുള്ള അധികാരം അത് എത്തേണ്ട സ്ഥലത്ത് എന്നെ എത്തിക്കുന്നതാണ്. മനസ്സിലായ കാലം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. അവന്റെ സ്തുതി കുറഞ്ഞില്ല, അവന്റെ ആരാധന കുറഞ്ഞില്ല, അവന്റെ പ്രാർത്ഥന കുറഞ്ഞില്ല. അല്ലേ, പിൻബലമായി ആരും കൂടെ ഇല്ലെങ്കിലും സ്തോത്രം. ഹല്ലേലൂയാ! സ്തോത്രം. എന്നെ ദൈവം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഓരോ നിമിഷവും വചനം പഠിപ്പിച്ച് അനുഭവത്തിലൂടെ ദൈവം പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു വ്യക്തിയോടെ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർക്ക് മനസ്സിലാകില്ല. സ്തോത്രം. ഒരധ്യാപകൻ വന്ന് അടുത്തിരുന്ന് ക്ലാസ് എടുക്കുന്നത് പോലെ ഈ തിരുവചനത്തിന്റെ സത്യങ്ങളെ പൊരുള് തിരിച്ച്. സ്തോത്രം. എന്റെ ആരംഭ നിമിഷം മുതൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം. സ്തോത്രം, സ്തോത്രം. തെരുവിലൊക്കെ പ്രസംഗിക്കാൻ ആരംഭത്തിലൊക്കെ സ്തോത്രം, എനിക്ക് ഏറ്റവും കൂടുതൽ സ്തോത്രം, എനിക്ക് ആവേശം വരുന്ന ഒരു കാര്യം, ഒരിക്കൽ ഞാൻ സ്തോത്രം ആലപ്പുഴയിലെ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ SUCA എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. അതിനകത്ത് ചില സഹോദരിമാർ, സ്തോത്രം, സഹോദരിമാർ, അവർ റോഡ് സൈഡിൽ അവരുടെ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. ഒരാള് ഒരു മൈക്ക്, അതായത് പണ്ടൊക്കെ സ്തോത്രം കൊളാമ്പി പോലത്തെ മൈക്ക് ഇങ്ങനെ ദേവദാസ്മാരും അതുപോലെ തുളത്ത് വെച്ചിരിക്കുന്നു. അടുത്ത ഒരു പെൺകുട്ടി 10-25 വയസ്സ് കാണും, അവൾ നിന്നുകൊണ്ട് ശക്തിയോടെ അവിടെ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുകയും ഞങ്ങള് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയും എൻ്റെ ഉള്ളത്തിൽ ഒരു തേങ്ങലുണ്ടായി, ഒരു കുറ്റബോധമുണ്ടായി. ദൈവമേ, അവൾ അറിയുന്ന, അവൾ നിൽക്കുന്ന അവിടെ പാർട്ടിയെ ഉയർത്തുവാൻ
യൗവനക്കാരിയായി ഈ പെൺകുട്ടികൾ ഒരു ലജ്ജയും കൂടാതെ മൈക്കും തോളത്ത് വെച്ചോണ്ട് സ്തോത്രം അവൾ നിൽക്കുന്ന ആ പാർട്ടി അവൾ ഉയർത്തുക അവിടെ നിന്ന് ജീവൻ തന്ന യൗവന രക്തം ഉച്ചി തന്ന എന്റെ കർത്താവിനെ ഇതുപോലെ ഒന്ന് ഉയർത്തുവാൻ സ്തോത്രം. കർത്താവ് എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ വളരെ മാറാക്കുന്നവൻ ദൈവം എന്ന് പറഞ്ഞതുകൊണ്ട് ഭയത്തോടെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇതൊന്നും ഇല്ല സെയിൽ പറയാറില്ല സ്തോത്രം. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്തോത്രം. നമ്മൾ മറ്റൊരു ടീമിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം അവിടുത്തെ ആവശ്യത്തിൽ എന്നോട് പറഞ്ഞു, കുഞ്ഞെ അദ്ദേഹം സുഖമില്ലാത്ത ഒരാളാണ്. എന്നെ എന്നോട് പറഞ്ഞു, കുഞ്ഞെ ദൈവം നിന്നെ ശക്തിയോട് ഉപയോഗിക്കും. കാലഘട്ടത്തിന്റെ ശബ്ദമായി ദൈവം നിന്നെ ഉയർത്തും. നീ യേശുവിനെ പ്രസംഗിക്കണം സ്തോത്രം. ആരംഭ സമയത്ത് തെരുവിൽ നിന്ന് എങ്ങനെ പാസ് എങ്ങനെയാണ് ദേവദാസിനെ ഞാൻ അച്ഛനെ വിളിക്കുന്നത് സ്തോത്രം എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ എനിക്ക് പേപ്പറിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട് പറഞ്ഞു, സ്തോത്രം ഇതുപോലെ നീ പഠിച്ച് നീ തെരുവിൽ നിന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ആദ്യം സ്തോത്രം ഞാനെന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, പിന്നെ എന്റെ ടെസ്റ്റിമണിയും ഒക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇന്ന ഇന്ന രീതിയിൽ പറഞ്ഞു. അവിടെയൊക്കെ ഗ്ലോറി ഗ്ലോറി സ്തോത്രം സ്തോത്രം അല്ലെങ്കിൽ പ്രൈസറോ ഇങ്ങനൊന്നും തെരുവിലെ പ്രസംഗത്തിന് പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്ത് അദ്ദേഹം എന്നെ വിട്ടു, എന്നെ തെരുവിൽ പ്രസംഗിച്ചു സ്തോത്രം. തുടർന്ന് ദൈവ ശക്തിയോടെ നീ ഉപയോഗിക്കാൻ തുടങ്ങി. നമുക്ക് ആർത്തി ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വളർത്തുന്ന ദൈവമോ സ്തോത്രം ആഗ്രഹം ഉണ്ടാകണം സ്തോത്രം. ഒരിക്കലും ഒരു അഭിഷിക്തൻ പറഞ്ഞാൽ ഞാൻ കടമെടുത്ത് പറയാം, വഴി നീട്ടാൻ മോശ തയ്യാറാണെങ്കിൽ ചെങ്കടൽ വിഭാഗിക്കാൻ ദൈവം സർവശക്തനാണ്. ആ പിഴ ജനം തയ്യാറാണെങ്കിൽ എരിഹോ തകർക്കാൻ ദൈവം സർവശക്തനാണ്. തീരുമാനമെടുക്കാൻ എബ്രായ ബാലന്മാർ തയ്യാറാണെങ്കിൽ തീയുടെ നടുവിൽ ഇറങ്ങാൻ ദൈവം സർവശക്തനാണ് സ്തോത്രം. ഒരു വാഞ്ചി ഉണ്ടാകണം. അതിനുശേഷം എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നതായ ദൈവദാസന്മാർ നിങ്ങളെല്ലാവരും ഒരു വലിയ ടീം ഒന്നിച്ചു കൂടി ഒരു ഓൺലൈൻ പ്രെയർ നടക്കുന്നതായ സമയത്ത് സ്തോത്രം സ്തോത്രം അതിനകത്ത് എല്ലാ വിശ്വാസത്തെ കൊണ്ട് ദൈവദാസന്മാരൊക്കെ സ്തോത്രം അത് ഞങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞപ്പോ സ്തോത്രം നല്ല കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാത്രിയിൽ എനിക്ക് സമയം തന്നുള്ള എന്റെ പ്രേരണ ഇങ്ങനെ ഒരു ടെസ്റ്റിമണി പറയാം. ഞാന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ആരംഭ നാളിലുള്ള ഞാൻ പറഞ്ഞു, സ്തോത്രം ദൈവം അങ്ങനെ ഉപയോഗിക്കുന്നത് ദൈവം അങ്ങനെ നടത്തുന്നു. ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, സ്തോത്രം ആത്മീയമായിട്ട് എന്നെ വളർത്തിയത് ഈ അങ്കിളാന്ന് പറഞ്ഞു. യേശുവിനെ സ്തോത്രം അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു സ്തോത്രം. എല്ലാവർക്കും സന്തോഷമായി. ഓക്കെ അന്ന് രാത്രി എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, അന്ന് രാത്രി ഞാൻ പോയി കിടന്നു എന്റെ കിടക്കയിൽ കിടന്നുറങ്ങി സ്തോത്രം. അർദ്ധരാത്രി സമയത്ത് ഞാൻ ഒരു വലിയ ദർശനം കാണുക, ഞാൻ കിടന്ന മുറിയുടെ മച്ചിങ്ങനെ ചിതറി മാറുന്നു, വലിയൊരു പ്രകാശം എന്റെ ഭൂമിനകത്തോട്ട് ഇറങ്ങി വരുന്നു സ്തോത്രം. വലിയൊരു ടോർച്ച് കൊണ്ട് അടിക്കുന്ന വൃത്തത്തിൽ അതിങ്ങനെ വന്നിട്ട് ശുഭ്രവസ്ത്രധാരിയായ ഒരു വ്യക്തി അതങ്ങനെ ഇങ്ങനെ പറന്നിങ്ങനെ ഒരു പ്രാവ് വരുന്ന പോലെ ഇങ്ങനെ വന്നിറങ്ങി സ്തോത്രം. ആചാര്യ ബാഹു ഒരു വ്യക്തി സ്തോത്രം കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ സ്തോത്രം ഇതുപോലൊരു വലിയ വേദപുസ്തകം നെഞ്ചുകൊണ്ട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ നേരെ സ്തോത്രം നോട്ടം വളരെ രൂക്ഷതയോടെയായിരുന്നു സ്തോത്രം. തീ പോലത്തെ കണ്ണ് സ്തോത്രം. ഞാനിങ്ങനെ മൊത്തം ഒന്ന് നോക്കുമ്പോ കയ്യിലാണിപ്പാടേറ്റി സ്തോത്രം. എന്നോട് ഇടിനാഥം പോലൊരു ചോദ്യം ചോദിച്ചു സ്തോത്രം. ഞാൻ കട്ടിലെന്നെ ചാടി എഴുന്നേറ്റു, നിന്നെ വളർത്തിയതാരാ നിന്നെ വളർത്തിയതാരാ? ഞാൻ ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നെ വളർത്തിയ നിന്നാളാണെന്ന് ഫിസറോ എന്റെ കരം കാണിച്ചിട്ട് എന്നോട് പറയാം, നിന്നെ വളർത്തിയതാരാ? സ്തോത്രം നിന്നെ വളർത്തിയത് ഒരു മനുഷ്യനാണ്. ഇനിയും മേലലാവാക്ക് നീ സംസാരിക്കണം. ഞാൻ കട്ടിലെ കവണ് നിലത്തോട്ട് വീഴുകയാണ്. ഇല്ലപ്പ സ്തോത്രം, നട്ടവന് നനച്ചവനും ഏതുമില്ല, വളർത്തുന്നത് മനുഷ്യനാണ്. ഇനി ആരും പറയല്ലേ, ദൈവം മാത്രമേ വളർത്തത്തുള്ളൂ. സകലരും തളർത്തും, സകലരും തളർത്തും, സകലരും തളർത്തും, പക്ഷെ വളരെ മാറാക്കുന്ന ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ വാക്ക് പറയുമ്പോഴും ഞാൻ ഭയപ്പെടാറുണ്ട് സ്തോത്രം. ഒത്തിരി ഒത്തിരി ആ ദൈവസാന്നിധ്യം ഒന്നല്ല, ആയിരക്കണക്കിന് പ്രാവശ്യം എന്റെ റൂമിനകത്ത് ഇറങ്ങി വന്നു. ഒരിക്കൽ സ്തോത്രം രാവിലെ ഞാൻ പറഞ്ഞ സാക്ഷ്യം വൈകിട്ട് തുടരാൻ ആഗ്രഹിക്കില്ല.
ആ സാക്ഷ്യത്തോടനുബന്ധിച്ച് നഷ്ടപ്പെട്ട സ്നേഹത്തെ ഓർത്ത് രാ മുഴുവനും ഞാൻ വീട് കിടന്ന് കരയാറുണ്ട്. സ്തോത്രം. ഒരിക്കൽ ഇതുപോലെ തന്നെ സ്തോത്രം, അന്ന് ആ കണ്ണുകൾ അങ്ങനെയായിരുന്നില്ല. പ്രീസരോ ആർദ്രതയോട് കരം കാണിച്ചിട്ട് അഭിഷിക്തൻ പറഞ്ഞൊരു വാക്ക്, സ്തോത്രം, നഷ്ടപ്പെട്ടു പോയി ഈ ലോകത്തിലെ മാനുഷ സ്നേഹമോർത്ത് ഞാൻ ഹൃദയം തകർന്ന് പൊട്ടിക്കരയുമ്പോൾ, സ്തോത്രം, അമ്മ പ്രഭയുടെ നടുവിൽ ശുഭ്രവസ്ത്രധാരി ഒരു വ്യക്തി ആണിപ്പാടേച്ച കരം, കരം മുഴുവൻ വിളക്ക്, സ്തോത്രം, അതിന്ന് ആ പ്രഭയുടെ ആ തീയുടെ നടുവിൽ നിന്ന് ഇച്ഛിച്ച രക്തത്തുള്ളികൾ വീഴുമ്പോൾ സ്വർണ്ണത്തുള്ളികൾ പോലെ വീഴുന്നു. സ്തോത്രം. എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഈ സ്നേഹത്തിൽ നിനക്ക് വിചാരമില്ലയോ? നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, സ്തോത്രം, അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു ഇതുപോലെ തന്നെ വിളിച്ചു വന്ന അതേ കർത്താവേ, സ്തോത്രം, അല്ലേ, ലോകത്തിലെ താൽക്കാലികമായ സ്നേഹത്തെ ഓർത്ത് വിലപിക്കുമ്പോൾ പ്രാണൻ തന്ന് സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് കരയാറുണ്ടോ? സ്തോത്രം. യൗവനവും രക്തവും ചിത്തം നമ്മെ വിലക്കി വാങ്ങി. ആ സ്നേഹത്തെ ഓർത്ത് കരയാറുണ്ടോ? പ്രിയപ്പെട്ടെ, എന്റെ വചനത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരട്ടെ. സ്തോത്രം. അല്ലേലൂയ. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എന്നെ തെരഞ്ഞെടുത്തത് ആരാണ്? സ്തോത്രം. പെട്ടകം ദാവീദിന്റെ നഗരത്തിലേക്ക് ആരംഭത്തിൽ കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, നമുക്കറിയാം പാതി വഴി വെച്ച് ഉസ്സയ എന്ത് ചെയ്തു? ജാതികളെ കാണിച്ചതുപോലെ രാജാവിനെ കാണിച്ചു. സ്തോത്രം. പിന്നിൽ വചനമെടുത്ത് പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. അല്ലെ, ചുമക്കേണ്ടവൻ ചുമക്കേണ്ട പോലെ ചുമക്കണം. സ്തോത്രം. ഉസ കയറി പിടിച്ചു. സ്തോത്രം. ഉസ എന്ത് ചെയ്തു? ഛേദിക്കപ്പെട്ടു. ആരംഭ നാളുകൾ അത് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, നമ്മൾ ആരാണെങ്കിൽ ചെയ്തു പോകുന്നത്? ഒരാൾ വീഴാൻ പോയപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? സ്തോത്രം. നോക്കണമേ, അത് വേണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കൊരു കാര്യം പരിശുദ്ധാത്മാവ് ബോധപ്പെടുത്തി തന്നു. സ്തോത്രം. മഹത്വം എടുക്കാൻ ഒരുത്തനെ നീയും അനുവദിക്കരുത്. സ്തോത്രം. അന്ന് ഉസ ഛേദിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ എവിടെ ഈ പെട്ടകം കണ്ടാലും ഉസ കയ്യിലൊന്ന് നോക്കും, ഈ കയ്യിലായിരുന്നെ കാണാറുണ്ട്. അങ്ങനെ പറയാൻ ഒരുത്തനെ നീയും ഇതിനകത്ത് അനുവദിക്കരുത്. സ്തോത്രം. സ്തോത്രം. പിന്നീട് ദാവീദിന് മനസ്സിലായി, എങ്ങനെയാണ് ഈ പെട്ടകം ഇത് പിന്നീട് പോയത്? ദാവീദ് അന്ന് ഭയപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നു. അന്ന് യഹോവയെ ദാവീദ്, സ്തോത്രം, ഇത് പിന്നെ പോയത് ഓബേദ്ഏദോമിന്റെ ഭവനത്തിലുള്ള 3 മാസം ഇരുന്നുള്ള ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇത് കണ്ടപ്പോൾ എങ്ങനെയാണ് ഈ പെട്ടകം കൊണ്ടുപോകണം ദാവീദിന് മനസ്സിലായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. സ്തോത്രം. ദാവീദ് അത് ക്രമീകരിക്കേണ്ട പോലെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, സ്തോത്രം, ഭീഷണോ 6 ചുവട് മെച്ചപ്പെടെ യാഗം കഴിച്ചു. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർ മനസ്സിലായി. എങ്ങനെയാണ് പ്രസാദകരമായ ശുശ്രൂഷ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകേണ്ടത്? സ്തോത്രം. 6 ചുവടുകൾ വെച്ചപ്പോൾ അവൻ യാഗമർപ്പിച്ചു. സ്തോത്രം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവൻ നൃത്തം ചെയ്തു. കാര്യം ഈകൾ കിളിവാതിൽ കൂടെ നോക്കി. സ്തോത്രം. പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തവനെ കണ്ടപ്പോൾ ഹൃദയത്തിൽ അവൾ എന്ത് ചെയ്തു? നിന്ദിച്ചു. ഒരുപാട് മക്കളില്ലാത്ത സഹോദരിമാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുകി. സ്തോത്രം. കർത്തൃസനയിൽ നിന്ന് പ്രാപിച്ചെടുത്തു. സ്തോത്രം. എന്നാൽ ആരാധിച്ചവരെ നിന്ദിച്ച മീകൾ മാത്രം ആയുഷ്കാലത്ത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, പെട്ടകത്തിന്റെ മുമ്പ് നൃത്തം ചെയ്തവൻ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ടവൻ. കുടുംബത്തെ അനുഗ്രഹിക്കാൻ വീട്ടിലോട് കയറി ചെല്ലുമ്പോൾ ഭാര്യ അവനെ നിന്ദിക്കാൻ തുടങ്ങി. സ്തോത്രം. ഓക്കെ. പെട്ടകത്തിന്റെ മുമ്പ് നൃത്തം ചെയ്ത് ആരാധിച്ചവൻ, ഫെസലോ, കുടുംബത്തെ അനുഗ്രഹിക്കാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളിയവനെ കണ്ടപ്പോൾ ഭാര്യ അങ്ങോട്ട് അത് പാൻ്റെ നേരെ തുള്ളാൻ തുടങ്ങി. അങ്ങനെയുള്ളൂ. അതൊക്കെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ മാത്രമേ അങ്ങ് പറഞ്ഞുള്ളൂ. സ്തോത്രം. പക്ഷെ എനിക്ക് അവന്റെ മറുപടി ഇഷ്ടപ്പെട്ടു. മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ അപ്പൻ. അങ്ങനെ വിളിച്ചു. നിന്റെ അപ്പനെക്കാളും ഒരു യോഗ്യതയുമില്ലാതെ വനാന്തരത്തിൽ കിടന്ന് എന്നെ തെരഞ്ഞെടുത്ത് കുഞ്ഞെ, ചെറിയൊരു അഭിഷേകമല്ലെന്ന്, കൊമ്പിനകത്തെ അഭിഷേകം എന്റെ ശിരസ്. കൊമ്പ് നിലത്ത് വെക്കുന്നതല്ല പ്രിയമുള്ളവരെ. സ്തോത്രം. എന്റെ ശിരസിന്മേൽ അത് ഒഴിച്ചു. സ്തോത്രം. നിന്റെ അപ്പനെക്കാളും ആ തെരഞ്ഞെടുപ്പ് ഓർത്താ കുഞ്ഞെ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇതിനും നീതനായി തോന്നിയാലും തെരഞ്ഞെടുപ്പ് ഓർത്താൽ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന്. ¡Suscríbete!
ഹുദ എന്ന വാക്കിനർത്ഥം സ്തുതിക്കുന്നവരോട് പ്രസിദ്ധനാണ്. ഒരിക്കൽ ഇസ്രായേൽ ജനം ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം സ്തോത്രം വായിച്ചാണ്. സ്തോത്രം 2-3 വാക്യം വായിച്ചിട്ട് 1-ാം വാക്യം വായിച്ചാട്ടെ. യോശുവയുടെ മരണശേഷം മതി നടത്തിപ്പുകാരനായി മോശ മരിച്ചു. അടുത്തത് ദൈവനിയോഗ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട യോശുവ, യോശുവയും മരിച്ചു. നടത്തിപ്പുകാർ മരിച്ചു, പക്ഷെ ഇറക്കിക്കൊണ്ടുവന്ന് മരിച്ചിട്ടില്ല. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വലിയൊരു യുദ്ധം. സ്തോത്രം. ജനം എന്നാ ചെയ്തെന്നറിയാമോ? യുദ്ധത്തിനൊരു ജയം വേണം. സ്തോത്രം. നടത്തിപ്പുകാർ രണ്ടുപേരും പോയി യഹോവയുടെ സന്നിധിയിലേക്ക് വിളിച്ചെന്നു. തമ്പുരാനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു വലിയ യുദ്ധമുണ്ട്, യുദ്ധത്തിന് ഞങ്ങൾക്ക് ജയം വേണം, ഞങ്ങളിൽ ആരാ മുന്നിൽ നിൽക്കേണ്ടത്? തമ്പുരാൻ പറഞ്ഞു, യഹൂദ മുന്നിൽ നിൽക്കണം, യഹൂദ പുറപ്പെടട്ടെ, ദേശം ഞാൻ അവന്റെ കയ്യിൽ കൊടുക്കും. സ്തുതിക്കുന്നവന് ദേശം അവകാശമാക്കി തരും. ആരാധിക്കുന്നവന് യുദ്ധത്തിൽ ജയമുണ്ടെന്ന്, സ്തുതിക്കുന്നവന് യുദ്ധത്തിൽ ഒരു ജയമുണ്ടെന്ന്. അല്ലേ അറിയോ? സ്തോത്രം. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ എങ്ങനെയാ സ്തുതിക്കാതിരിക്കുന്നത്? 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം 5-9 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 ശമൂവേൽ 4:5-9 വേഗത്തിൽ വായിച്ചാൽ. വീട്ടിൽ നിറങ്ങുമ്പോ അതിൽ തുറക്കാൻ തുടങ്ങുന്നത് കേട്ടോ.
എന്തിനെ ആരാധിക്കുന്ന അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. വീട്ടിൽ നിറങ്ങുമ്പോൾ അവർ തുടങ്ങുന്നതാ അതരം തുടങ്ങും. പറഞ്ഞു പറഞ്ഞ് കാടും മേടും മലയും ചവിട്ടിയും ഒക്കെ കയറിയിട്ട് നിങ്ങൾക്കറിയാമോ തിരിച്ച് പുറകോട്ട് നടന്നു വരുമല്ല. സ്തോത്രം. തിരിച്ച് എത്ര ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുന്നു ആ നിമിഷം വരെ അവന്റെ ആദരവ് അടങ്ങിയിരിക്കുകയാണ്. അവിടെ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ഒന്ന് ശ്രദ്ധിച്ച്, ഒന്നുകൂടെ ഒന്ന് വിളിച്ച്, ഉറക്കം വിളിച്ച്, കൈ കുടഞ്ഞുകൊണ്ട് വിളിച്ച്, തല ഉരുക്കിക്കൊണ്ട് അവിടെ ഒന്നും പറയാൻ തോന്നുമില്ല. അറിഞ്ഞതിനെ അവർ അറിഞ്ഞെന്ന് സ്തുതിക്കും. സ്തോത്രം. സ്തോത്രം. സീസൺ സമയത്താണെങ്കിലും എന്ത് ചെയ്യും? നമ്മളതുപോലെ ചെയ്തു. ഉപവാസം അല്ലാത്തൊന്നും പറയത്തില്ല. രാവിലെ ഞാൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ സ്തോത്രം കുഞ്ഞമ്മ അല്ലേ പാപ്പച്ച സ്തോത്രം പെണ്ണമ്മ കൃപയെ നമ്മളെ ഇന്നാരും അഴുത്തിന് കുത്തി പിടിച്ചാ പോലും അറിയാതെ പോലും ഒരു സ്തോത്രം വെളിയിലോട്ട് വരിക. സ്തോത്രം. അയ്യോ എന്ന് പറയും. സ്തോത്രം എന്ന് പറയത്തില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ആർക്കാത്തത് കൊണ്ടാ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ആർക്കാൻ വേണ്ടി വന്നെ. സ്തോത്രം. ഒരിക്കലും ഒരു ആന്റി എന്നോട് ചോദിച്ചു ശ്രീലേസസ് സ്തോത്രം കത്തോലിക്കലുള്ള ഒരു ആന്റി ഇത്ര ശബ്ദം വെച്ചു വേണോ? സ്തോത്രം. ഞാനവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൽ തന്നെ ചോദിക്കും അമ്മയാണ്. സ്തോത്രം. ശ്രീസലോ എന്നോട് ആന്റി ചോദിച്ചു ഇത്രേ സൗണ്ട് ഉണ്ടാക്കി വേണം എന്തിനാ ഇത്രേ? ഞാൻ പറഞ്ഞു എന്റെ അനി ഒരിക്കലും ഫറവോന്റെ രാജാംഗണത്തിലേക്ക് ദൈവദാസന്മാരായ മോശയും അഹരോനും ചെന്നു ദൈവികരുള്ള പാടുന്നു. സ്തോത്രം. അടയാളത്തോടും ആ ദൈവം അയച്ചത് അവിടെ ചെന്നു. സ്തോത്രം. എന്റെ ജനത്തെ ആരാധിപ്പാൻ ആ വിട്ടയക്കാനല്ല മരുഭൂമിയിലേക്ക് വിട്ടയക്കാനാ പറഞ്ഞു. സ്തോത്രം. ഈ ആരാധനയുടെ മാധുര്യം ജീവിതത്തിൽ അനുഭവിക്കുകയും മരുഭൂമി വരണം. മരുഭൂമി കൊണ്ട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമി ഉറവ തുറക്കും. സ്തോത്രം. മരുഭൂമി വരണം ജീവിതത്തിൽ. ദൈവിക കരുതൽ കാണണം. സ്തോത്രം. അപ്പൊ ഫറവോൻ പറഞ്ഞു വേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ആരാധിച്ചാൽ മതി. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത ആരാധന ദൈവജനത്തിന് പറ്റത്തില്ല. എങ്ങനെ അവിടെ നിന്ന് പറ്റൂ ആരാധിക്കാൻ? ഫറവോന്റെ ദൈവം കാള. ഇസ്രായേൽ ജനത്തിന് ഈ യാത്രയിൽ കാളയൊക്കെ ആഗ്രഹിപ്പിക്കുന്നു. അവന്റെ ദൈവത്തെ പിടിച്ചോണ്ട് വന്ന് തോലൊരിച്ച് കഷ്ണം കഷ്ണമാക്കി പറയും സമ്മതിക്കുമോ? അഡ്ജസ്റ്റ് ചെയ്ത് പറ്റില്ല. അതുകൊണ്ടായി ഇറങ്ങി. ഒരു കാര്യം ചെയ്യട്ടെ, പുരുഷന്മാരും കുഞ്ഞുങ്ങളും പൊക്കോട്ടെ, സ്ത്രീകളല്ല പുരുഷന്മാരും പോകട്ടെ, സ്ത്രീകളും കുഞ്ഞുങ്ങളും. സ്തോത്രം. മനമെങ്കിലും വിഴി എങ്ങുമായിട്ടു ഒരു കുളിമ്പടി പോലും എന്ത് ചെയ്യരുത്, ശേഷിക്കരുത്. സ്തോത്രം. എന്നാൽ അമ്മ പറഞ്ഞു ഇത്രയൊന്നും പറഞ്ഞിരിക്കണ്ട, ഈ കൈത്താന്ന് വടി എന്ത് ചെയ്യണം? സ്തോത്രം. വടി അങ്ങോട്ട് ഇട്ടു. എന്ത് വൈദ്യത്? പറഞ്ഞു ഇതാണ് വലിയ കാര്യം, ഇതിനെക്കാട്ടി വലിയ അത്ഭുതം. സ്തോത്രം. മന്ത്രവാദികളെ ശകുനവാദികളെ എല്ലാം വിളിച്ചു, എല്ലാവരും ഓടി വന്നു. എല്ലാവരുടെയും കയ്യിലുണ്ട് ഓരോ കുറുപടി, പണ്ടില്ലാത്തവരൊക്കെ പിന്നീട് എടുക്കുകയും ചെയ്തു. സ്തോത്രം. എല്ലാം കൊണ്ട് പറവോന്റെ മുമ്പിലോട്ട് കൊണ്ടിട്ടു. എല്ലാം എന്നായി തീർന്നു? നിങ്ങൾ ഇപ്പൊ പറവോന്റെ കൊട്ടാരത്തിനോട് നോക്കി, ഒറിജിനൽ എന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇപ്പൊ ഒരു എടുത്തോ? എല്ലാം ആട്ടവും പോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാം, പക്ഷേ ഈ സംസാരശേഷി നഷ്ടപ്പെട്ട് കൈയും കാലും തളർന്ന് ശരീര അവയവങ്ങൾ അഴുകി സ്വതർ 18 കിലോ പോലും തികച്ചില്ലാത്ത അസ്ഥിപഞ്ജരമായ ഉലകലോ ഡോക്ടർമാർ ഉപേക്ഷിച്ചതാ സ്വതർ ജാതകത്തിലും അഭിപ്രായം ഒരു ആയസ് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പ്രാർത്ഥനയോട് യേശു ഭഗവാൻ ജീവിക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റതാ. അന്ന് വാസ ഇടിനാഥം പോലെ അഭിഷിക്തനോട് എന്നോട് കേട്ടിരുന്ന ദൂത യോബിന്റെ പുസ്തകത്തിൽ മുഖസ്തുതി പറയല്ലേ പറഞ്ഞ അതിനെ ക്ഷണത്തിൽ നീക്കിക്കളയു. സ്തോത്രം. അതുകൊണ്ട് ആരോടെ മുഖസ്തുതി പറയാറില്ല. സ്തോത്രം. ദൈവാലോചന തമ്പുരാൻ അറിയിച്ച ഞങ്ങളുടെ ദേശത്തുള്ള സ്തോത്രം ഞങ്ങളുടെ ദേശത്തല്ല അറിയിച്ച് എവിടെ പോയി? അതുകൊണ്ട് പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും എല്ലാവരോടും സന്തോഷം. സ്തോത്രം. കാരണം അങ്ങനെ പ്രത്യേക ഒരു ബന്ധം എല്ലാവരോടും വന്നാൽ നമുക്ക് പറയാൻ പറ്റും. നോക്കണമേ. സ്തോത്രം. ഇപ്പൊ എല്ലാം ആടുക പർവ്വത കൊട്ടാരത്തിലൂടെ നോക്കി ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒരു പിടുത്തവുമില്ല. എല്ലാം പാമ്പ, എല്ലാം ആടുന്നുണ്ട്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അതിലൊരു പാമ്പ് വായ വിസ്താരത്തിൽ അങ്ങ് തുറന്നു. ഷോയ്ക്ക് തുറന്നു പോകുന്നു. മറ്റ് പാമ്പുകളെല്ലാം ഞെട്ടിപ്പോയി. ഈ ഒരു പാമ്പ് മറ്റേ സകല എണ്ണത്തിന് ഒരു കാര്യം നിങ്ങളോട് പറയാം. സത്യം ദേശത്ത് വായ പിളർന്നാൽ
മറ്റൊരു ശക്തിക്കും സത്യത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ദൈവശക്തികളുടെ മുന്നിൽ മറ്റൊരു ശക്തിക്കും എത്ര ആണിയാലും നിലനിൽപ്പില്ലെന്ന് വിശ്വസിക്കുന്നവർ കരമില്ലാത്ത ദൈവത്തെ ശ്രദ്ധിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവശക്തിയുടെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. സ്തോത്രം. ചെങ്കോല് പിടിച്ച ഫറവോനെ കണ്ട ചെങ്കടലും മാറത്തില്ല, പക്ഷെ പാമ്പിനെ വിഴിഞ്ഞ വടി അതിന് പേടിയാ. അഭിഷിക്തനൊക്കെ ഇരിക്കുന്ന വടി പേടിയാ. ചെങ്കോല് പിടിച്ചുകൊണ്ട് ഫറവോൻ മുമ്പിൽ മുമ്പ് മസിൽ പിടിച്ചു നിന്നാ ചെങ്കടലും വായിക്കത്തില്ല. സ്തോത്രം. അല്ലേ, അഭിഷേകമുള്ളവന്റെ മുമ്പിൽ, അധികാരത്തിന്റെ വടിയുള്ളവന്റെ മുമ്പിൽ. സ്തോത്രം. ഞാൻ പറഞ്ഞു, എന്റെ അനി മറ്റ് സകല എണ്ണത്തിന് ഈ ഒറ്റ പാമ്പ് അകത്താക്കി. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നോട് ഇത്രയും തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മള് ചുമ്മാ ഒരു ഷോയ്ക്ക് തുറന്ന ഒന്നുമല്ല, മൊത്തം എണ്ണത്തിനെ അകത്താക്കുന്നു. ഇത്രയും പറയാനാണോ, ഇത് പറയാനാണോ ഇത്രയും നിശ്ചലം? ഞങ്ങൾ ചുമ്മാ തുറന്നതല്ല, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സകല എണ്ണോ അകത്താക്കണം. നിശ്ചലോ അല്ലയോ. സ്തോത്രം. സംസാരിക്കാൻ ശക്തിയില്ല എന്ന് എനിക്ക് ആരാധനയുടെ നല്ല യേശു ഭഗവാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അകലം തുറന്നപ്പോൾ അമ്മ ഞാൻ എടുത്ത തീരുമാനമാണ്, എനിക്ക് തന്നിരിക്കുന്ന ആയുസ്, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന ശബ്ദം, അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് ചെലവഴിക്കും. സ്തോത്രം. എന്ന് വരെ ജീവിച്ചിരിക്കുന്നുവോ? അല്ലേ, പ്രശ്നമില്ലാതിട്ടല്ല, പരീക്ഷയില്ലാതിട്ടല്ല, പ്രതിയോഗി ഇല്ലാതിട്ടല്ല, പ്രതികൂലം ഇല്ലാതിട്ടല്ല, സകലത്തിന്റെയും അധിപതായവൻ കൂടുണ്ടെങ്കിൽ ശത്രു.
ശക്തിയുണ്ട്, നമ്മുടെ ആരാധനയ്ക്ക് ഒരു അധികാരമുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞ ശത്രു ഞെട്ടും, ദുഷ്ടൻ ഭയന്നോടും. സ്തോത്രം, പക്ഷേ പിശാചി നമ്മളെ അത് പറയിപ്പിക്കുന്നില്ല. സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ, സ്തുതിക്കുന്ന ഒരു ഭക്തൻ ഭവനത്തിലുണ്ടെങ്കിൽ ഒരന്ധകാര ശക്തി ആ കൂടാരത്തിൽ നൽകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. സാത്താൻ വരുമ്പോൾ, സ്തോത്രം, സിറ്റൗണ്ടിൽ സ്തുതിക്കുന്ന ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ടെങ്കിൽ, ബെഡ്റൂമിൽ എഴുന്നേൽക്കാൻ വയ്യ എങ്കിൽ സ്തോത്രം പറയുന്ന ഒരു അമ്മച്ചി കട്ടിലിൽ കിടപ്പുണ്ടെങ്കിൽ, കിച്ചണിലേക്ക് വരുമ്പോ കുക്ക് ചെയ്യുമ്പോഴും യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറയുന്ന സഹോദരി ഭവനത്തിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കൂടാരത്തോട് ഒരു അന്ധകാര ശക്തി മടുക്കത്തില്ല. രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതുക്കളായിരുന്നു. നമ്മൾ ഇവിടെ വായിച്ചത് എങ്ങനെയാണ്? രാജാവിന്റെ രണ്ട് ഷണന്മാരായ വിദ്വാനും തേജസ്സും രുദ്ധിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. ഇത് ആരറിഞ്ഞു? സ്തുതിക്കുന്നവൻ അറിഞ്ഞു. എസ്തേർ നറുപ്പ് കൊടുത്തു. എസ്തേർ മോർദ്ദേക്കായുടെ നാമത്തെ രാജാവിനെ ബോധിപ്പിച്ചു. ഭടന്മാരെ വിട്ട് സംഗതി സത്യമാണോ എന്നറിയാൻ, സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ രണ്ടുപേരെയും കഴിമുരത്തിൽ തൂക്കി. പാരിതോഷികം ഒന്നും എന്ത് ചെയ്തില്ല. സ്തുതിക്കുന്നവന് സ്തോത്രം. സ്തുതിക്കുന്നവന് പലപ്പോഴും ഈ ലോകത്തിന്റെ മുമ്പിൽ നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞേക്കാം. സ്തോത്രം. പക്ഷെ ഭക്തനെ മാനിക്കാൻ ദൈവത്തിനൊരു തക്ക സമയം. പാരിതോഷികം ഒന്നും കിട്ടിയില്ലെങ്കിൽ മോർദ്ദേക്കായ്ക്ക് പരാതിയുണ്ടോ? കണക്കുണ്ടോ? സ്തോത്രം. നമ്മളായിരുന്നെങ്കിലോ? രാജാവിന് കൊട്ടാരത്തിൽ ഒരു ചെറിയ കാര്യം ചെയ്ത് കൊടുത്താൽ പരിദോഷം കിട്ടും. ഇത് ചെറിയ കാര്യമല്ല, രാജാവിന്റെ ജീവൻ രക്ഷിച്ച കാര്യമാണ്. പരിദോഷം കിട്ടും, പക്ഷെ എന്താ സംഭവിച്ചറിയാം? ഒന്നും തന്നില്ല. സ്തോത്രം. ഒന്നും കൊടുത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പാരിദോഷികമില്ലെങ്കിലും പരാതികളൊന്നുമില്ല. സ്തോത്രം. ഞാനായിരുന്നു പറഞ്ഞാല് ഇനി രാജാവ് ചത്തു കിടക്കുന്ന കണ്ടാലും ഞാൻ തീയത്തില്ല. ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ഫ്രേസലോ. പക്ഷെ പാരിതോഷികമില്ലെങ്കിലും എന്തില്ല? പരാതിയില്ല. പരാതിയില്ലാതെ ദൈവത്തെ സ്തുതിക്കുക. പിണക്കമില്ല, കയ്പില്ല. വേദപുസ്തകം പറയുന്നത് കയ്പിന്റെ പറഞ്ഞോട്ട് നിങ്ങൾ എളുപ്പം പോണം. കയ്പിന്റെ വേര് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യരുത്? ഈ വേരിരുന്ന കുറച്ച് കഴിയുമ്പോൾ കിഴങ്ങായി പോകണം. നമ്മുടെ തമ്പുരാൻ ആദ്യം ഒരു വേര് പോലും എന്തിരുന്നത്? പിണക്കമില്ലല്ലോ. സ്വതന്ത്രം ചെയ്താണ്ട് ഫേസലോ. പാരിതോഷികമില്ലെങ്കിൽ സ്തുതിക്കുന്നു. പക്ഷെ എനിക്ക് ഇത് വായിച്ചപ്പോൾ എന്നെ വളരെ വളരെ എന്റെ ഹൃദയത്തിലേക്ക് വന്നൊരു കാര്യം. അഹശ്വേരോശ് രാജാവുണ്ട്, എസ്തേർ രാജ്ഞിയുണ്ട്, മന്ത്രിയായ ഹാമാനുണ്ട്, സഹഭടന്മാരുടെ പ്രജകളുണ്ട്. അവരാരും ഇത് അറിഞ്ഞില്ല. സ്തുതിക്കുന്നവനറിഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ രാജാവിന്റെ വാദത്തില്ല. അമ്മ, എനിക്കൊരു കാര്യം മനസ്സിലായി. രാജാവിന്റെ പാദപീഠത്തിൽ നിന്ന് സ്തുതിക്കുന്നവന് രാജാക്കന്മാർക്ക് മനസ്സിലാകാത്തത്, രാജ്ഞിമാർക്ക് മനസ്സിലാകാത്തത്, മന്ത്രിമാർക്ക് മനസ്സിലാകാത്തത്. സ്തുതിക്കുന്നവന് രാജാവിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവം വെളിപ്പെടുത്തുന്നു. രാജാവ് ഇങ്ങനെ ഒരു ഉന്നത പദവി ആമാന് കൊടുത്തിരുന്നു. എന്നാണെന്നറിയാമോ? രാജാവിന്റെ സിംഹാസനം ഒപ്പമുള്ള പദവി. സ്തോത്രം. അതുകൊണ്ട് പ്രജകളെല്ലാവരും ആമാനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? പറഞ്ഞിട്ട് വീണ് നമസ്കരിക്കണം. പക്ഷെ സ്തുതിക്കുന്നവൻ മാത്രം എന്ത് ചെയ്തില്ല? നമസ്കരിച്ചില്ല. സ്തോത്രം. കൂട്ടത്തിൽ നിന്ന് പലരും അവരോട് വന്ന് ചോദിച്ചു, നീ ഒരുത്തം മാത്രം എന്താ?
ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവസന്നിധി മുട്ടുമടക്കുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സ്വർഗം അനുവദിക്കുന്നു. ദൈവസന്നിധി കരയുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുന്നു. ദൈവസന്നിധി അല്ല ആവശ്യബോധത്തിന് മുട്ടി വിളിക്കുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ ഒരു ആവശ്യത്തിന് മുട്ടി വിളിക്കാൻ സ്വർഗം അനുവദിക്കത്തില്ല. സ്തോത്രം സ്തോത്രം. പലരും അവനോട് ചോദിച്ചു, നീ എത്ര മാത്രമൊക്കെ മുട്ടുമടക്കാത്തെ? മൂന്നാം അധ്യായം നാലാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവൻ പറയുന്നുണ്ട്. ഞാൻ ഇനി തന്നെ പറയാം വേഗത്തിൽ. മൂന്നാം അധ്യായം നാലാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഞാനൊരു യഹൂദനാണ്, ഞാൻ ആരാ, ഞാൻ സ്തുതിക്കുന്നവനാണ്. സ്തോത്രം. എനിക്കൊരു പ്രമാണമുണ്ട്, അവിടെ ഇവിടെ പോയി മുട്ടുമടക്കാൻ ഈ പ്രമാണം അനുവദനീയമല്ല. മുട്ടുമടക്കാൻ അവന് സന്നിധിയുണ്ട്. സ്തോത്രം. ഇത് ഹാമാന്റെ ചെവി തെറ്റി. ഹാമാൻ മനസ്സിലായി, എന്റെ മുമ്പിൽ ഒരുത്തം മുട്ടുമടക്കുന്നില്ല. ഇവന്റെ ജാതി ഏതാ? ഏതായാലും മുട്ടുമടക്കാതെ ഒരുത്തനേ ഉള്ളൂ. ഇവന്റെ ജാതി ഏതാ? അന്വേഷിച്ചു. മൂന്നിന്റെ ആറും ഏഴും ഉണ്ട്, ആറാം ഏഴ് വാക്യത്തിലുണ്ട്. സ്തോത്രം. എന്നാ മോർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്ത ഹാമാന് പുച്ഛകാര്യമായിട്ട് തോന്നി. മോർദെഖായിയുടെ ജാതി ഇല്ലെന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലാടുമുള്ള മോർദെഖായിയുടെ ജാതിക്കാരെ യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ താരം അന്വേഷിച്ചു. സ്തോത്രം. ഫേസറോ സ്തോത്രം. ആദ്യം ജാതി ഏതാന്ന് അന്വേഷിച്ചത്? ഏത് ജാതിയാ പറഞ്ഞാട്ടെ? പറഞ്ഞേ. സ്തുതിക്കുന്ന ജാതി, ആരാധിക്കണം, പ്രാർത്ഥിക്കണം, സ്തുതിക്കുന്ന ജാതി. സ്തോത്രം. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലാടുമുള്ള സ്തുതിക്കുന്നവരെ എന്ത് ചെയ്യണം? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, നശിപ്പിക്കണം. ഹാമാൻ ഒരു കാര്യം മനസ്സിലായി, എന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ല, നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. എട്ട് ഒമ്പത് വാക്യമുണ്ട്. പിന്നെ ഹാമാൻ ചെന്ന് അഹശ്വേരോശിനോട് പറയാണ്, നിങ്ങളാ മോനെ ഒത്തിരി 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 മർമ്മങ്ങളുള്ള വിഷയമാണ്. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുള്ള ജാതികളെ കൂട്ടത്തിൽ ഒരു ജാതി മാത്രം, അർത്ഥാ വലിയ ഗ്രൂപ്പ് ഒന്നുമില്ല. പക്ഷേ അവർക്കൊരു പ്രമാണമുണ്ട്, വലിയ ഗ്രൂപ്പ് ഇല്ലെങ്കിലും എന്നെ ഉണ്ട്. പറഞ്ഞാട്ടെ, ഒത്തിരി ആളില്ലെങ്കിലും പ്രമാണമുള്ളവരാ. ആ പ്രമാണം മറ്റുള്ള സകല ജാതികളിൽ നിന്നും വ്യത്യാസമാണ്. അതുകൊണ്ട് നേരെ കൊട്ടാരത്തിൽ ചെന്നു. സ്തോത്രം. രാജാവേ, നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ജാതികളും, ഒരു ജാതി ചിഹ്നിച്ച് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു പത്ത്, അപ്പുറത്തോട്ട് നോക്കിയാൽ ഒരു ഇരുപത്, അങ്ങോട്ട് നോക്കിയാൽ ഒരു അഞ്ച്, വലിയ ഗ്രൂപ്പ് ഒന്നുമില്ല. പക്ഷെ ഒരു പ്രമാണമുണ്ട്. സ്തോത്രം. അത് മറ്റുള്ള സകല ജാതികളിൽ നിന്ന് പറഞ്ഞാട്ട്. അതുകൊണ്ട് കയ്യിൽ 10,000 താലന്ത് വെള്ളി ഞാൻ ശ്രീ ഭണ്ഡാരത്തിലേക്ക് തന്നേക്കാം, ഇവരെ നശിപ്പിക്കും. സ്തോത്രം. നോക്കിക്കേ, സ്തുതിക്കുന്നവനെ സ്തുതിയെ ഇല്ലാതാക്കാൻ ശ്രീഭണ്ഡാരത്തിലേക്ക് 10,000 താലന്ത് വെള്ളി കൊടുക്കുന്നു. ക്രൈസ്തവം. നമുക്ക് ഹാമാനോട് പറയാം, ഹാമാനെ, നീ 10,000 താലന്ത് വെള്ളി കൊടുത്താലും 50,000 താലന്ത് പൊന്നു കൊടുത്താലും ആരാധിക്കുന്നവനെ സ്തുതിയെ നിർത്തലാക്കുവാൻ നിനക്ക് കഴിയത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രാർത്ഥിക്കുന്നവന്റെ ദൈവകൃപയെ നഷ്ടപ്പെടുത്തുവാൻ, ആരാധിക്കുന്നവന്റെ ശുശ്രൂഷയെ കെടുത്തി കളയുവാൻ
എന്നിൽ വായിച്ചു ദൈവമേ കേരളക്കരയിൽ സ്തോത്രം ഈ അഭിഷിക്തന്മാരെ വീട്ടിൽ നിറങ്ങുമ്പോഴ സാത്താൻ അവിടെ പറയും തീ വരുന്നുണ്ട് തീ വരുന്നു. അതിനകത്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ വായിച്ചു. മറപ്പുരയിലാണല്ലോ അത് കുളിക്കുന്നത്, മറപ്പുര ഓല കിട്ടിയ സ്തോത്രം ചരുവത്തി വെള്ളം കൊണ്ടുവച്ചിട്ട് ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന അഭിഷിക്തർ കുളിച്ചിട്ട് അവരോട് പിന്നെ ശിഷ്യന്മാരുണ്ടല്ലോ സ്തോത്രം, അവരുടെ തുണി തേച്ചു കൊടുക്കാനും തുണി മടക്കി കൊടുക്കാനും ഒക്കെ പെട്ടി പിടിക്കാനും സ്തോത്രം. ആ ബാക്കിയിരുന്ന വെള്ളം എടുത്ത് കുളിച്ചവൻ അഭിഷേകത്തിന്റെ ശക്തിയാ നടന്നു. ശുശ്രൂഷ കഴിഞ്ഞ് വന്നിട്ട് ഷർട്ട് കൊണ്ട് അയ്യലിട്ടിരിക്കുന്നു, ആ ഷർട്ട് കഴുകാനെടുത്തവൻ അഭിഷേകത്തിന് തീയാ നിറയുന്നു. കേരളക്കാരിൽ നമുക്ക് ഒരുപാട് അനുഭവ സമ്പത്തുകൾ പറയാനുള്ള അങ്ങനെ പ്രാർത്ഥിച്ച അത്ഭുതങ്ങൾ വെളിപ്പെട്ട് കണ്ട പിതാക്കന്മാരുടെ തലമുറകളായത് സ്തോത്രം. അല്ലേലൂയാ. ദൈവം മരിച്ചിട്ടില്ല, ദൈവത്തിന്റെ തല മുറുകിയിട്ടില്ല, ശരി വന്നതായിട്ടില്ല. നമ്മുടെ അതിക്രമങ്ങളാണ്, നമ്മുടെ പാപങ്ങളാണ് പലപ്പോഴും വിടുതൽ തടസ്സമായിരിക്കുന്നത് സ്തോത്രം. അവൻ ഇന്നും അത്ഭുതം കണ ദൈവം, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ ഇന്നും വേണ്ട സത്യ ദൈവം, അനുഭവിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പതിനായിരം താഴ്ന്ന സ്ത്രീ പടാരത്തിൽ രാജമുദ്രമുദ്രം ഒരു കൈ കൊടുത്തു, ദേഹവിരോധമായി വന്നു, വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം, നിങ്ങൾ നോട്ട് നോട്ട് ചെയ്യണം. മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ആറാം മാസം അതിന് പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കണം. ദേഹവിരോധമായി വന്നു സ്തോത്രം. മൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ശൂശൻ പട്ടണം കറങ്ങിപ്പോയി. മൂന്നാം അധ്യായത്തിൽ രേഖവിരോധമായി വന്നു. ഡേറ്റ് സഹിത സമയ സഹിത സാത്താൻ പറയുന്നു. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ശ്രദ്ധിക്കണമേ സ്തോത്രം, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം, എന്നാണെന്നറിയാമോ? സ്തോത്രം, മൂന്നാം അധ്യായത്തിൽ രേഖവിരോധമായി വന്നു. ആധാർ മാസമാകുന്ന പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ ഇവരെ മുഴുവൻ നശിപ്പിക്കണം. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവര്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവര്, ദൈവകൃപ പ്രാപിച്ചവര്, വിശ്വാസത്തിന് വേണ്ടി വീർപ്പണം നിൽക്കുന്നവരെ സ്തോത്രം നശിപ്പിക്കണം. സംഭവിച്ചതൊക്കെയും സ്തുതിക്കുന്നവനാരഞ്ഞു. രാജാവിന്റെ കാല് പിടിക്കാൻ പോയില്ല, മന്ത്രിക്ക് കത്തി കൊടുക്കാൻ പോയില്ല, ഭക്ഷ്യം വരെ കാണില്ല, പോലീസ് സ്റ്റേഷനിൽ പോയില്ല, വസ്ത്രം കീറി വെണ്ണിൽ വാരി തലയിട്ടു അത്യുച്ചത്തിൽ കൈപോലെ കരഞ്ഞുകൊണ്ട് പട്ടണത്തിനകത്തെ ഓടുക. മൂന്നാം അധ്യായത്തിൽ രേഖ വിരോധമായി വന്നു. നാലാം അധ്യായത്തിൽ ഭക്തർ ഉപവസിക്കാൻ തുടങ്ങി. ഉപവസിക്കുമ്പോ കൂടുതൽ പ്രശ്നമുണ്ടാകും. അഞ്ചാം അധ്യായം കഴുകുമരം ഉയർന്നു. മനസ്സിലാകുന്നുണ്ടോ? വേഗത്തിൽ പറഞ്ഞ അവസാനം, മൂന്നാം അധ്യായത്തിൽ രേഖ വിരോധമായി വന്നു, നാലാം അധ്യായത്തിൽ ഭക്തൻ ഉപവസിച്ച് കരയാൻ തുടങ്ങി, അഞ്ചാം അധ്യായത്തിൽ. ഒരു കാര്യം ദൈവജനം മനസ്സിലാക്കിക്കോളൂ, സ്തുതിക്കുന്നവരോടാ ഞാൻ പറഞ്ഞു, കഴുകുമരത്തിന്റെ ഉയരം എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം സ്തുതിക്കുന്നവന് ദേശത്തിന് ഉയർച്ചയുള്ള ശത്രു പാളയത്തിൽ
കഴുകുമരവ് ഈ സമയത്ത് ഭക്തന്റെ എട്ടിലും ആറിൽ ആറിന്റെ ഒന്ന് അന്ന് രാത്രി രാജാവ് എഴുന്നേറ്റു. സ്തോത്രം, ഉറക്കം നഷ്ടപ്പെട്ടു. നാം സേവിക്കുന്ന കർത്താവ്, നാം ആരാധിക്കുന്ന രാജാവ് ഉറങ്ങുന്നവനല്ല, അവൻ മയങ്ങുന്നവനല്ല. പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി അവൻ എഴുന്നേൽക്കും, സ്തുതിക്കുന്ന ഭക്തന് വേണ്ടി അവൻ എഴുന്നേൽക്കും. എന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തവന് വേണ്ടി കഴിഞ്ഞ രാത്രി കടുകുമരം ഒരുക്കിയത്, പക്ഷെ അവന്റെ കാര്യം രാജാവിനോട് മിണ്ടിയില്ല. ഇദ്ദേഹത്തിന് ആശയം എന്താണെന്ന് അറിയോ? ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ അവന്റെ മുന്നിലോട്ട് ചെല്ലും, മുട്ടുമടക്കാത്തവൻ മുട്ടുമടക്കും, പക്ഷെ ശത്രുവേ അവിടെ വരെ നിന്നെ തമ്പുരാൻ കൊണ്ടെത്തിക്കും. ഉള്ളത്തിൽ പറയന്നെ നിന്റെ തലയിലിരിക്കുന്ന കിരീടം ബഹുമാനിക്കാതിരിക്കുന്നവരെ കൊടുക്കണം. നിന്റെ കയ്യിലിരിക്കുന്ന പൊൻചെങ്കോ നീ കയറുന്ന കുതിരപ്പുറത്ത് രാജവീതിയിലൂടെ എല്ലാം എന്റെ 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 ആശിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാം രാജാവ് നിമിഷം നേരം കൊണ്ട് കൈ കൊടുത്തു. സ്തോത്രം, എല്ലാം കൈ കൊടുത്തു. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് ആമാന്റെ ഉള്ളം കിടന്ന് പിടക്കി ഇതെല്ലാം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും. സ്തോത്രം, ദുഷ്ടൻ പല്ല് കടിച്ചു ഉരുകും. അവന്റെ ആശ എന്നാ ഭക്തനോട് ഒരു ഭൂത് കേട്ടു, കാട്ടുപോത്ത് കിട കൊമ്പുകൾക്കിടയിൽ ഞാൻ നിനക്ക് ഉത്തരം വന്നു. കാട്ടുപോത്ത് കിട കൊമ്പുകൾക്കിടയിൽ ഞാൻ നിനക്ക് ഉത്തരം വന്നു. എന്താ സംഭവിച്ചെന്ന് കേൾക്കണമോ? സ്തോത്രം, ഇതെല്ലാം കൊടുത്തു. ഒടുവിൽ പറയാം, ഇതെല്ലാം എന്റെ കൊട്ടാരത്തിന്റെ വാതിലിരിക്കുന്ന മോർദ്ദേക്കായി എന്ന് പറയാതെ സ്തുതി യഹൂദനായ മോർദ്ദേക്കായി, സ്തുതിക്കുന്ന മോർദ്ദേക്കായി. എന്റെ മക്കൾ അവസാനിപ്പിക്കും. ശ്രദ്ധിച്ചാട്ട്, നാലാം അധ്യായത്തിൽ വസ്ത്രം കീറിയവന് ആറാം അധ്യായത്തിൽ രാജവസ്ത്രം, നാലാം അധ്യായത്തിൽ ചാരം വാരിയിട്ടവന്റെ തലയിൽ ആറാം അധ്യായത്തിൽ രാജാവിന്റെ കിരീടം. എവിടെ നിന്ദിക്കപ്പെട്ടു, എവിടെ തകർന്നു, എവിടെ ഒറ്റപ്പെട്ടു, എവിടെ മുറ്റും വിടക്കം തെളിയോ, അവിടെ ഒരു മാന്യത പ്രാർത്ഥിക്കുന്ന ഭക്തനുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ട്, എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്. എവിടെ തകർന്നു പോകും, കൈമലർത്തിക്കൊണ്ട് ഭ്രാന്തനെ പോലെ അത്യുച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞ അത്യുച്ചത്തിൽ നിലവിളിച്ചത് ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ പൊൻചെങ്കോല് പിടിച്ചോണ്ട് രാജാവിന്റെ കുതിരപ്പുറത്ത് രാജവീതിയിലൂടെ വിജയശ്രീലളിതനായി സ്തുതിക്കുന്ന ഭക്തൻ. എല്ലാവർക്കും ഒരു നിമിഷം വിചാരിച്ചിരിക്കാം, പ്രാർത്ഥിക്കുന്നവന് മറുപടിയുണ്ട്. സ്തുതിക്കുന്നവനുള്ള ദേശത്ത് ദൈവനാമം പ്രസിദ്ധമാകും, ആരാധിക്കുന്നവനുള്ള ദൈവനാമം ദേശത്ത് പ്രസിദ്ധമാകും, പ്രാർത്ഥിക്കുന്നവനുള്ള ദൈവനാമം പ്രസിദ്ധമാകും. കണ്ണുകളെ അടച്ചാട്ട്. എന്താ സംഭവിച്ചത്? നിങ്ങൾ വീട്ടിൽ പോയി ഹൃദയം നിറഞ്ഞൊന്ന് വായിക്കണം. മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ആധാർ മാസമാകുന്ന പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ ഈ ജനത്തെ നശിപ്പിക്കണമെന്ന് രാജാവ് രേഖ എഴുതി ശൂശൻ പട്ടണം കളകിപ്പോയി.
എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഏത് കരം കൊണ്ട് എഴുതിയോ അതേ കരം കൊണ്ട് രേഖയെ സ്വർഗം തിരുത്തി എഴുതി. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാണ്ട് ഒരു നിമിഷം വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകും? രേഖയെ തിരുത്തുന്ന ഒരു കരം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെടുകയ, ഉപവസിക്കുന്നവന് വേണ്ടി വെളിപ്പെടുക. അത് നാട്ടുകാർ എഴുതിയാലും വീട്ടുകാർ എഴുതിയാലും സ്വന്തക്കാർ എഴുതിയാലും ലോകത്തിലെ ഡോക്ടർമാർ എഴുതിയാലും കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. ചുറ്റുപാട്